Hello friends, welcome to my YouTube channel. This is Priyanka and you are watching Aathmika Kitchen with Vlog. This is an easy chicken curry recipe. Friends, if you are watching my channel, subscribe to the bell button. If you are watching the video, notifications are not available. Like, share, and comment. This chicken curry is made in 1 kilo of chicken. This is 3 savala. 2 தக்காளி கொஞ்சம் இஞ்சி வெள்ளத்தூள் பேஸ்ட் 2 டீஸ்பூன் மிளகாய் பொடி 2 டீஸ்பூன் மல்லி பொடி 1 டீஸ்பூன் மஞ்சள் பொடி 1/2 டீஸ்பூன் சிக்கன் மசாலா പിന്നെ 1 டீஸ்பூன் குருமிளகாய் பொடி 1 டீஸ்பூன் கரம் மசாலா ஆவசியத்தின் எண்ணெய் പിന്നെ பொடிக்காத கொஞ்சம் உலுவ கொஞ்சம் கரம் மசாலா പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് കുറച്ച് മല്ലിയില ഈ മല്ലിയിലയും കുറച്ച് കുരുമുളക് കൂടി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം നമുക്ക് കറുകപ്പില രണ്ടോ മൂന്നോ പച്ചമുളക് ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മസാല പുരട്ടി എടുക്കാം അതിനു വേണ്ടി ആദ്യം മഞ്ഞൾപ്പൊടി ചേർക്കണം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി വെക്കുക കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി വെക്കണം ഇനി ഒരു അര മണിക്കൂർ ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിക്കാം ശേഷം കുറച്ച് വറ്റൽമുളക് ആഡ് ചെയ്തു കൊടുക്കാം സിം ആക്കി വെച്ച് വേണം ഇത് ചെയ്യാൻ പിന്നെ വറുത്ത കുറച്ച് ഗരം മസാല പൊടിക്കാത്ത ഗരം മസാല പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തൊന്ന് വഴറ്റുക കരിഞ്ഞു പോകാതെ വേണം വഴറ്റാൻ ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്താൽ പെട്ടെന്ന് തന്നെ വഴിഞ്ഞ് കിട്ടും ഇനി കുറച്ച് കരിയേപ്പിലയും കൂടി ചേർക്കാം കരിയേപ്പിലയും തക്കാളിയും ഒരു 2 തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് വഴറ്റാം ഇനി കുറച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുക നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റുക കുറച്ച് ഗരം മസാല ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം മസാല പുരട്ടി വെച്ച് അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അരിഭാഗം കരിഞ്ഞു പോകാതെ നോക്കണം ഇനി നമുക്ക് കുരുമുളകും മല്ലിയിലയും കൂടി പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കാം ഉപ്പ് ആവശ്യമെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് കൂടിപ്പോകരുത് നന്നായിട്ട് ഉണ്ടാവുന്നത് നോക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കുക ഇനി കുക്കർ അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഒരു 2 വിസിൽ കേൾക്കുന്നവരെ വേവിക്കേണ്ടതാണ് ഇപ്പോൾ ദേ മൂടി തുറന്ന് കുക്കറിൽ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് തിളയ്ക്കുന്നുണ്ട് ഈ അവസരത്തിൽ ഇനി കുറച്ച് ഇനി നമുക്ക് കുറച്ച് കറുകപ്പിലയും മല്ലിയിലയും കൂടി ആഡ് ചെയ്യാം ചിക്കൻ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറും ഒരു അല്പം ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ കറിക്ക് നല്ലൊരു മണം കിട്ടും
അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഈസി ചിക്കൻ കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരെ ബൈ.